അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പ്രിയ കൂട്ടുകാരെ, തിരുവിരുന്നിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാണവായുവിനെ പോലെ തന്നെ വിലയുള്ളതും പ്രധാനപ്പെട്ടതുമാണ് ദൈവത്തിൻ്റെ കൃപ. ദൈവത്തോടൊത്തുള്ള വിശുദ്ധ ജീവിതത്തിന് നമ്മെ സഹായിക്കുന്ന ഈ കൃപയെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടാലോ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് സുഖമാണോ? സുഖമാണ്. സന്തോഷമാണോ? സന്തോഷമാണ്. സന്തോഷമാണെങ്കിൽ സിസ്റ്റർ ഹായ് ജീസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹലോ ജീസസ് എന്ന് പറയണം. സിസ്റ്റർ ഹലോ ജീസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹായ് ജീസസ് എന്ന് പറയണം. ആർ യു റെഡി? യെസ്. ഹായ് ജീസസ്. ഹലോ ജീസസ്. ഹലോ ജീസസ്. ഹായ് ജീസസ്. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ ഈ ക്ലാസ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ കണ്ണുകൾ അടയ്ക്കാം. കണ്ണുകൾ തുറക്കാം. നിങ്ങൾ പള്ളി തിരുനാളുകൾക്കൊക്കെ പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. നമ്മൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തിരുനാളിന് പോകുമ്പോൾ നമ്മൾ ആദ്യം എന്തൊക്കെയാ വാങ്ങിക്കുക? കളിപ്പാട്ടം, പിന്നെ ബലൂൺ മേടിക്കും അല്ലേ? ഇപ്പം ഇങ്ങനെ ഒരു തിരുനാൾ ദിവസം ഒരു ബലൂൺ വിൽപ്പനക്കാരൻ വിവിധ വർണ്ണങ്ങളുള്ള ചുമപ്പും റോസും നീലയും പച്ചയുമുള്ള ബലൂണുകളുമായി ഒരു ബലൂൺ വിൽപ്പനക്കാരൻ ഇങ്ങനെ ഈ ദേവാലയമുറ്റത്ത് പിടിച്ച് അത് വിൽക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ അദ്ദേഹം ഈ വിൽപ്പന നല്ല തകൃതിയായി നടക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഇയാളുടെ കയ്യിലുള്ള ബലൂണുകൾ ഇങ്ങനെ ഉയരത്തിൽ പറപ്പിക്കും. ഇത് കാണുമ്പോൾ കുട്ടികൾ ഓടിക്കൂടും. എന്നിട്ട് ഈ ബലൂണുകളെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകും. ഇനി എപ്പോഴെങ്കിലും കച്ചവടം കുറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും ഈ ബലൂണുകൾ ഉയർത്തിപ്പിടിക്കും. അപ്പോൾ കുട്ടികൾ വീണ്ടും ഇങ്ങനെ ഓടി വന്ന് ഈ ബലൂൺ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോകും. ഇതെല്ലാം ഒരു കൊച്ചുമിടുക്കൻ, ഒരു കൊച്ചു ബാലൻ ഇച്ചിരി ദൂരെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവന് ഒരു സംശയം. അപ്പോൾ അവൻ ഓർത്തു, ഇത് ഈ ബലൂൺ വിൽപ്പനക്കാരൻ്റെ അടുത്ത് തന്നെ പോയി ഇന്ന് ചോദിക്കാം. അങ്ങനെ അവൻ എന്ത് ചെയ്തു? ഈ അങ്കിളിൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ചോദിച്ചു, അങ്കിൾ, ഈ പച്ചയും നീലയും റോസുമുള്ള ഈ ബലൂണുകൾ ഇത്ര ഉയരത്തിൽ പറക്കുന്നത് പോലെ കറുത്ത ബലൂണും ഇത്ര ഉയരത്തിൽ പറക്കുമോ? എന്താ ചോദിച്ചേ? കറുത്ത ബലൂൺ ഇത്രയും ഉയരത്തിൽ പറക്കുമോ? അപ്പോൾ ആ അങ്കിൾ എന്ത് ചെയ്തു? ആ കൊച്ചിനെ ചേർത്ത് പിടിച്ചിട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, മോനെ, ഇതിൻ്റെ കളറല്ല ഇതിനെ മേൽപോട്ട് ഉയർത്തുന്നത്, മറിച്ച് ഇതിൽ നിറച്ചിരിക്കുന്ന ഹീലിയം ആണ് ഇതിനെ മേൽപോട്ട് ഉയർത്തുന്നത്. എന്താണ് അതിനെ മേൽപോട്ട് ഉയർത്തുന്നത്? ഹീലിയം. ഹീലിയം നോക്കിക്കേ, നമ്മുടെ സൗന്ദര്യമോ കഴിവോ സമ്പത്തോ ഒന്നുമല്ല നമ്മളെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്, മറിച്ച് നമ്മളിലുള്ള ദൈവകൃപയാണ്. എന്താണ് ദൈവകൃപ? ദൈവകൃപ. ഇനി നമുക്ക് ഈ പരിശുദ്ധ അമ്മയെ ഗബ്രിയേൽ ദൂതൻ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ. അത് നിങ്ങൾക്കറിയാമോ? അറിയാം. എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ദൈവകൃപ നിറഞ്ഞവരെ സൃഷ്ടി. സിസ്റ്ററിന് മനസ്സിലായി നിങ്ങൾ എന്ത് ചെയ്യുന്ന ബൈബിൾ വായിക്കുന്ന കുട്ടികളാണെന്ന്. കൺഗ്രാജുലേഷൻസ്. അപ്പം ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ് അതിനകത്ത് പറയുന്നത്. ഇനി ദൈവകൃപ എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് ഘടകങ്ങളുണ്ട്. എത്രയാ? ഏഴ് ഘടകങ്ങൾ. അതിൽ ഒന്നാമതായി വരുന്നത് സത്യം, രണ്ടാമത് നീതി, മൂന്നാമത് സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ ശത്രുസ്നേഹമാണ് ഉദ്ദേശിക്കുന്നത്. സ്നേഹം. നാലാമത് കാരുണ്യം. അഞ്ചാമത് ദയ. ആറാമത് ശാന്തത. ഏഴ് നന്മ. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? സത്യം, നീതി, സ്നേഹം, കാരുണ്യം, ദയ, ശാന്തത, നന്മ. വെരി ഗുഡ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് അത് ദൈവകൃപ നിറഞ്ഞവൾ എന്ന് പറയാൻ കഴിയുക. ഇതൊക്കെ നമ്മളിൽ ഉണ്ടോ? ഉണ്ട് അല്ലേ. അപ്പം നോക്കിക്കേ, ഈ ദൈവകൃപ നേടാൻ, ദൈവകൃപ നമ്മൾക്ക് നമ്മളിലേക്ക് ഉണ്ടാകാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമുക്കൊരു ഗെയിമിലൂടെ പഠിക്കാം. ഗെയിം ഇഷ്ടമാണോ? ഇഷ്ടമാണ്. നമുക്ക് ഗെയിം കളിക്കാം അല്ലേ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരുപാട് ഗെയിമുകൾ കളിച്ചിട്ടുള്ളവരാണല്ലോ. ഇതാ ഇവിടെ കൃപാജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ഗെയിം.
നമുക്കൊന്ന് കളിച്ചു നോക്കിയാലോ? എന്നാ എല്ലാവരും ഇരിക്കേ. ഈ ഗെയിമിന് രണ്ട് നിയമമുണ്ട്. ഒന്ന്, ഈ പൊട്ടറ്റോ സിസ്റ്റർ നിങ്ങളുടെ കാൽ ഇങ്ങേ അറ്റത്തിരിക്കുന്ന ആളുടെ കാലിൽ വെച്ച് കൊടുക്കും. അലൻകുട്ടൻ അങ്ങേ അറ്റത്തിരിക്കുന്ന ആളുടെ കാലിലും വെച്ച് കൊടുക്കും. എന്നിട്ട് ഇത് വീഴാതെ ഏറ്റവും അറ്റത്ത് വരെ എത്തിക്കണം. ഇനി അഥവാ അത് താഴെ വീണു പോയാൽ വീണ്ടും കളി എവിടെ തുടങ്ങും? ആദ്യം തുടങ്ങും. അപ്പം അങ്ങനെ അവസാനം ആരുടെ കൈകളിൽ എത്തുന്നു അവർക്കാണ് ഫസ്റ്റ്. യെസ്, ആർ യു റെഡി? എന്നാ നമുക്ക് തുടങ്ങാം. ഇവിടെ വിജയിച്ചിരിക്കുന്നു. നമുക്ക് ഈ ഗ്രൂപ്പിന് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം അല്ലേ? നമ്മുടെ ഗെയിം ഇഷ്ടമായോ? ഇഷ്ടമായി. ഈ ഗെയിമിൽ നിന്ന് നമുക്ക് എന്ത് സന്ദേശമാണ് കിട്ടിയത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ശ്രദ്ധയോടെ കളിച്ചു. ശ്രദ്ധയോടെ കളിച്ചു. ഐക്യത്തോടെ കളിച്ചു. ഐക്യത്തോടെ കളിച്ചു. പിന്നെ ഈ ഗെയിമില് ചെറിയവരും വലിയവരും ഉണ്ടായിരുന്നു. അവരെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കളിച്ചതുകൊണ്ട് വളരെ ത്യാഗത്തോടു കൂടെ കളിച്ചു. അതുകൊണ്ട് ഒരു ടീം വിജയിച്ചു. അപ്പൊ മനസ്സിലായി ത്യാഗത്തോടു കൂടിയാണ് കളിച്ചത്. ത്യാഗത്തോടെ. ആ, അപ്പൊ ആൻമരിയ പറഞ്ഞത് ശരിയാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്തു ഈ ഗെയിം കളിച്ചപ്പോൾ? എന്താ ചെയ്തത്? നിങ്ങളുടെ ഒരു കാലിൽ നിന്ന് അടുത്ത ആളുടെ കാലിലേക്ക് ഇത് പാസ് ചെയ്തപ്പോൾ ചിലർക്ക് ഹൈറ്റ് ഉണ്ടായിരുന്നു, ചിലർക്ക് ഹൈറ്റ് കുറഞ്ഞവരായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? കാല് ഉയർത്തുകയും താഴ്ത്തുകയും ഒക്കെ ചെയ്യണമായിരുന്നു. അങ്ങനെ നിങ്ങൾ ത്യാഗത്തോടെ. അപ്പൊ നമുക്ക് ചെറിയ വേദന അനുഭവപ്പെട്ടു. അനുഭവപ്പെട്ടില്ലേ? ഇല്ലേ? അതൊരു ത്യാഗമാണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് നേടിയെടുക്കണമെങ്കിലും എന്ത് വിജയം വരിക്കണമെങ്കിലും നമുക്ക് അതിന് പിന്നിൽ എന്തുണ്ട്? ഒരു ത്യാഗമുണ്ട്. ഇനി സിസ്റ്റർ പറഞ്ഞു നമ്മുടെ കൃപ നിറഞ്ഞ ജീവിതമാകണം നമ്മുടെ എന്ന്. അങ്ങനെയെങ്കിൽ ഈ കൃപ സ്വന്തമാക്കാൻ എന്ത് വേണം നമുക്ക്? എന്ത് വേണം? ത്യാഗം വേണം. ത്യാഗമില്ലാതെ ഈ കൃപ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇനി അടുത്തത്, അപ്പം സിസ്റ്റർ ആദ്യമേ പറഞ്ഞു കൃപ എന്താണെന്ന് പറഞ്ഞു അല്ലേ? ഒരു ഏഴ് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത് സിസ്റ്റർ നമ്മളിപ്പോൾ ഈ ഗെയിമിലൂടെ പഠിച്ചത് എന്താണ്? ഈ കൃപ സ്വന്തമാക്കാൻ നമ്മൾ ത്യാഗം സഹിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കൃപയെ ഇല്ലാതാക്കുന്നത് എന്താണ്? ഈ കൃപ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത്, നമുക്ക് എല്ലാവർക്കും കൃപയുണ്ടെന്ന് നിങ്ങൾ മുന്നേ പറഞ്ഞു അല്ലേ? ഈ കൃപയെ നമ്മളിൽ നിന്ന് ഇല്ലാതാക്കുന്നത് നമ്മുടെ ഉള്ളിലെ മൂലപാപങ്ങളാണ്. എന്താണ് മൂലപാപങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യർബാന ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? പഠിച്ചിട്ടുണ്ടാകും, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം ഈ മൂലപാപങ്ങൾ എത്ര എണ്ണം ഉണ്ട്? ഏഴെണ്ണം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം പറയാമോ ഏഞ്ചലെ? കൊതി. കൊതി. ഇനി ഒരെണ്ണം പറയാമോ ആൻമരിയ? നിഗളം. നിഗളം. യെസ്. അപ്പൊ നമുക്ക് ബാക്കിയെല്ലാം ഉണ്ട്. മടിയുണ്ട്, അസൂയയുണ്ട്, പിന്നെ ദ്രവ്യാഗ്രഹമുണ്ട്. ഇതെല്ലാം ഈ ഏഴ് ഏഴ് മൂലപാപങ്ങളാണ് അല്ലെ? ഈ മൂലപാപങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കൃപ നഷ്ടപ്പെടുത്തുന്നു. അപ്പൊ ഈ നമ്മൾ ഈ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ മൂലപാപങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എപ്പോഴും കൃപയില്ലാത്ത പ്രവൃത്തികളായിരിക്കും. അങ്ങനെ ഒരു കൃപയില്ലാത്ത പ്രവൃത്തികളും കൃപയുള്ള പ്രവൃത്തികളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഒരു ചെറിയ നാടോടി നൃത്തത്തിലൂടെ നമുക്കിവിടെ കാണാം. ഈ നാടോടി നൃത്തം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഏഞ്ചൽ എന്ന കുട്ടിയാണ്. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ മറിയത്തെ അഭിസംബോധന ചെയ്തത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ്. ദൈവകൃപയിൽ നിറഞ്ഞ ജീവിതം നയിക്കാൻ നാം എന്ത് ചെയ്യണം? നമുക്കൊന്ന് പഠിച്ചാലോ?
ഡാൻസ് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി. എന്ത് കഥയാണ് ഇവിടെ അവതരിപ്പിച്ചത്? നല്ല സമറിയാക്കാരന്റെ കഥയാണ് ഇവിടെ അവതരിപ്പിച്ചത്. നമ്മുടെ ഈ ഡാൻസിൽ മൂന്നാല് കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട് അല്ലേ? അതിൽ ഒരു കഥാപാത്രത്തെ പറയാമോ ഋതിക? പുരോഹിതൻ. പുരോഹിതൻ. ആൻമരിയ? ലേവായൻ. ലേവായൻ. അലീന? മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യൻ. മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യൻ. അമിത്തെ? കള്ളന്മാര്. കള്ളന്മാര്. നോക്കിക്കേ, ഇത്രയും കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിൽ കൃപയോടുകൂടി പ്രവർത്തിച്ച ഒരു കഥാപാത്രമുണ്ട്. ഏഞ്ചലിന് പറയാൻ പറ്റുമോ? ഏഞ്ചലെ? സമരിയാക്കാരൻ. സമരിയാക്കാരൻ. സമരിയാക്കാരൻ കൃപയുള്ള വ്യക്തിയായിരുന്നു. ഇനി കൃപയില്ലാത്ത കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. അതായിരുന്നു, അതാരായിരുന്നു? ഫ്രയെ, ഒരാളുടെ പേര് പറ. പുരോഹിതൻ. പുരോഹിതൻ. നോക്കിക്കേ, ഈ പുരോഹിതനും ലേവായനും എന്ത് ചെയ്തു? ഈ മുറിവേറ്റ മനുഷ്യനെ കണ്ടിട്ട് കാണാതെ പോയി. നോക്കിക്കേ, കൃപ നഷ്ടപ്പെട്ട വ്യക്തികൾ എന്തു ചെയ്യും? കണ്ടിട്ടും കാണാതെ പോകും. കൃപയുള്ള വ്യക്തികൾ എന്ത് ചെയ്യും? അവർ ആ മുറിവേറ്റ മനുഷ്യനെ, സമരിയാക്കാരൻ കൃപയുള്ള വ്യക്തിയായതുകൊണ്ട് മുറിവേറ്റ മനുഷ്യനെ എടുത്ത് സത്രത്തിൽ കൊണ്ടയാക്കി. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ വീട്ടിലായിരിക്കുമ്പോഴും സ്കൂളിലായിരിക്കുമ്പോഴും ഇതുപോലെ കൃപ നിറഞ്ഞവരായി പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ ലേവായനും പുരോഹിതനും ചെയ്തതുപോലെ എന്ത് ചെയ്യും? കണ്ടില്ലെന്ന് നടിച്ച് നമ്മൾ പലപ്പോഴും പോകും അല്ലേ? വീട്ടിലാണെങ്കിൽ നിങ്ങൾ അമ്മ പറയും, മോനെ ഇത് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അത് കേട്ടില്ലെന്നുള്ള ഭാവത്തിൽ നമ്മൾ പോകും. ഇങ്ങനെ നമ്മൾ അമ്മയെ അനുസരിക്കാതിരിക്കുമ്പോൾ കൃപയുള്ള വ്യക്തിയാണോ കൃപയില്ലാത്ത വ്യക്തിയാണോ? കൃപയില്ലാത്ത വ്യക്തികളാണ്. ഇനി അവർ പറയുന്നത് അനുസരിക്കുമ്പോൾ നമ്മൾ എന്ത് വ്യക്തികളായി? കൃപയുള്ള വ്യക്തികളായി മാറി. നോക്കിക്കേ,
ഇങ്ങനെ കൃപ നിറഞ്ഞവരെയാണ് നമ്മുടെ വീട്ടിലാണേലും സ്കൂളിലാണേലും എവിടെയാണേലും എല്ലാവർക്കും ഇഷ്ടം, അല്ലേ? അല്ലേ? അതെ, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കൃപയുള്ള വ്യക്തികളാണെങ്കിൽ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടും. ആണോ? ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടണ്ടേ? വേണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ മുന്നേ ജീവിച്ചു മരിച്ചവരും ഇന്നും അനേകം വ്യക്തികളുണ്ട്, ഇങ്ങനെ കൃപ നിറഞ്ഞ ഉയർന്ന ജീവിതം നയിക്കുന്നവർ. അങ്ങനെയുള്ള ഒരാളുടെ പേര് പറയാമോ? എമ്മാനുവലേ, മിസ്റ്റർ ഡൊമിനിക് സാവിയോ. മിസ്റ്റർ ഡൊമിനിക് സാവിയോ. ഡോണിന് പറയാൻ പറ്റുമോ? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി. അപ്പൊ നോക്കിയേ, നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് നിങ്ങളെല്ലാം പറഞ്ഞത് ശരിയാണ്. അടുത്തത് എന്താണ്, നമുക്ക് പ്രത്യേകം പറയാൻ പറ്റുന്നത് കാരുണ്യ പ്രവൃത്തി ചെയ്ത മദർ തെരേസ. മദർ തെരേസനെ എല്ലാവരും അറിയല്ലേ? അറിയും അല്ലേ? കേട്ടിട്ടുണ്ട്, കുറെ കണ്ടിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പേരൻസ് ഒക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ കണ്ണൂരൊക്കെ മദർ തെരേസ വന്നിട്ടുണ്ട്. കാരുണ്യത്തിൻ്റെ അമ്മ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ കൃപ നിറഞ്ഞ വ്യക്തികളായി നമ്മൾ മാറണം. ഈ കൃപ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? വെറുതെ ഇരുന്ന കിട്ടിയല്ല, സിസ്റ്റർ മുമ്പേ പറഞ്ഞു, ത്യാഗം ചെയ്ത് നമ്മൾ അത് മേടിക്കണം. പക്ഷേ നമുക്ക് കൃപ തരുന്നത് പ്രധാനമായും പരിശുദ്ധാത്മാവാണ്. ആരാണ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ ദാനമാണ് എന്ത്? കൃപ. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ പൗലോസ് ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 2:8 ഈ കൃപയെ കുറിച്ച് പറയുന്നുണ്ട്. അലീനി ഒന്ന് വായിക്കുമോ? വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഇത് അലീന, നമുക്ക് ഒന്നും കൂടെ അത് അലീന പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഒന്ന് ഏറ്റുചൊല്ലാം. ഓക്കെ. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. നോക്കി, ഇത് ദൈവത്തിന്റെ ദാനമാണ്. ആ ദാനം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം പ്രാർത്ഥിക്കണം അല്ലേ? പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മൾ ത്യാഗം സഹിച്ച് ഇത് പരിശീലിക്കണം. ഒരു നുണ പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യണം? സത്യം പറഞ്ഞ് പരിശീലിക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ ദാനം ലഭിക്കുകയുള്ളൂ. അപ്പം ഈ ദാനം കിട്ടാൻ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഒന്നാമതായി നമ്മൾ പഠിച്ചത് ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചാണ്. ഈ കൃപ നമുക്ക് കൃപയിലൊരു 7 ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞു. സത്യം, നീതി, സ്നേഹം, കാരുണ്യം, ദയ എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചു അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞത്, ഗെയിമിലൂടെ നമ്മൾ കണ്ടത്, ഈ കൃപ നമ്മൾ ത്യാഗം ചെയ്താലേ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത് നമ്മൾ പറഞ്ഞു വെച്ചത്, ഈ കൃപ നമുക്ക് നഷ്ടപ്പെടുത്തുന്ന കാരണങ്ങൾ എന്താണ്? ഏതാണ്? മൂലപാപങ്ങളാണ് ഈ കൃപ നഷ്ടപ്പെടുത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ കൃപ ആര് തരുന്നതാണ്? പരിശുദ്ധാത്മാവ് തരുന്നതാണ്. അങ്ങനെ കൃപ തരുന്ന കൃപാദാതാവായ ദൈവത്തോട്, ദൈവത്തിന്, ആ കൃപ തരുന്ന ദൈവത്തെ നമുക്ക് ഒന്ന് സ്തുതിച്ച് പാടി സ്തുതിച്ചാലോ? ഈ പാട്ട് സിസ്റ്റർ പാടിത്തരാം. നിങ്ങൾ ഏറ്റുപാടുവല്ലേ? എന്നാൽ കേട്ടോളൂ. പുഞ്ചിരി തൂകി പൂന്തണലേകി പുണ്യം ചെയ്തു വളർന്നീടാം. പുഞ്ചിരി തൂകി പൂന്തണലേകി പുണ്യം ചെയ്തു വളർന്നീടാം. കാരുണ്യത്തിന്റെ കരസ്പർശനത്തിലൂടെ അനേകം ആത്മാക്കളെ സ്വർഗീയ ഭവനത്തിലേക്ക് ഒരുക്കിവിട്ട ഫാദർ ഡാമിയനും വിശുദ്ധ മദർ തെരേസയും വിശുദ്ധ അൽഫോൺസാമയും നമ്മുടെ മാർഗദർശികളായുള്ളപ്പോൾ കൂട്ടുകാരെ, നമുക്കും കാരുണ്യത്തിന്റെ വക്താക്കളാകാം. അതിനായി നമുക്ക് പാടി പ്രാർത്ഥിക്കാം.
the name of the Father, in the name of the Father, and of the Son, and of the Son, and of the Holy Spirit, and of the Holy Spirit. Amen. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും നമ്മുടെ കൂടെയുള്ളവരോട് നമ്മൾ കരുണ കാണിക്കേണ്ടവരല്ലേ.